നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ, റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മന്നാർ കടലിടുക്കിന് മുകളിലായി ശക്തി കൂടിയ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. തൽഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി തുടർന്ന് ശക്തി കുറയാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും നാളെ ശക്തമായ മഴയ്ക്കുമാണ് സാധ്യത. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട ശക്തമായ ന്യൂനമർദ്ദം ശ്രീലങ്കയുടെ തീരത്തേക്ക് അടുക്കുന്നത് കാരണം തമിഴ്നാട്ടിലും കേരളത്തിലും മഴ ശക്തിപ്പെടും. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് നിലവിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 24 മണിക്കൂറിൽ ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയിലുള്ള പ്രദേശത്തേക്ക് ന്യൂനമർദ്ദം എത്തും. കേരളത്തിലും ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ മഴ തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷം മധ്യ തെക്കൻ കേരളത്തിൽ മഴ സാധ്യതയുണ്ട്. രാവിലെ മുതൽ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മേഘാവൃതമായ അന്തരീക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവചനങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള ആദ്യ മഴ ഇടുക്കി ജില്ലയിലായിരിക്കും ലഭിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇടിയോടുകൂടിയുള്ള മഴ സാധ്യതയാണുള്ളത്. തുടർന്ന് എറണാകുളം, തൃശൂർ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ ലഭിക്കും. രാത്രിയോടെ പാലക്കാട് ജില്ലയിലും മഴ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. കേരളത്തിൽ ഇന്നും നാളെയുമാണ് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായ മഴ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന അതിശക്തവും തീവ്രവുമായ മഴ കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയില്ല. നാളെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്തേക്കും. ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തെത്തി ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ ചുഴലിക്കാറ്റാകാൻ സാധ്യതയില്ല. കന്യാകുമാരി കടൽ വഴി അറബിക്കടലിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ശക്തിപ്പെട്ടേക്കാം. അതിനിടെ തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഗപട്ടണത്ത് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് 13-കാരനാണ് മരിച്ചത്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കവിയഴകനാണ് മരിച്ചത്. കവിയഴകന്റെ അച്ഛനമ്മമാരും സഹോദരിയും പരിക്കേറ്റ് ആശുപത്രിയിലാണ്. തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും കനത്ത മഴയാണ് തുടരുന്നത്. ചെന്നൈ ഉൾപ്പെടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈറോഡ്, സേലം അടക്കം 17 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. ചെന്നൈ, വിഴുപുരം, കടലൂർ അടക്കം 12 ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പുതുച്ചേരിയിലും കാറിക്കലും ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 15 വിമാനങ്ങൾ വൈകി. സംസ്ഥാനത്ത് 135 സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചില പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ പഴവന്താങ്കൽ സബ്വേ അടച്ചു. പല സ്ഥലങ്ങളിൽ വാഹന ഗതാഗതത്തെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുമുണ്ട്. അതിനിടെ ഇന്ന് തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മന്നാർ, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 14-ന് കന്യാകുമാരി പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.